അധ്യായത്തിൻ്റെ 6-ാം വാരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട്, അതായത് 36-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുമ്പോൾ, വിജനമായ ഈ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് നിയോഗിക്കപ്പെടുന്നു. സാഹചര്യങ്ങൾ നമുക്കറിയാം. ലോകമെമ്പാടും കടന്നു വന്നിരിക്കുന്ന പ്രശ്നത്തിന് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചുകൊണ്ട്, കരുണയായിരിക്കണമേ, കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സമൂഹത്തെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നു ചേർന്ന് ഈ ബലി അർപ്പിക്കാം. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമുടിയാകം തിരുമുമ്പാകയണച്ചിടാത്യുന്നതമാം സുല്ലോകത്തിൽ സർവേശ്വനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സുല്ലോകത്തിൽ സർവേശ്വനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സുല്ലോകത്തിൽ സർവേശ്വനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ ഞങ്ങളെ പങ്കുകാരാക്കുന്നതിന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പാപമൂലം അകന്നുപോയി ഞങ്ങൾ അനുദപിക്കുന്ന ഹൃദയത്തോടെ പിതാവായ അങ്ങയെ സമീപിക്കുന്നു. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടെ പരിഹാരത്തിൻ്റെയും കൃതജ്ഞതയുടെയും ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. നാഥ നിൻ്റെ വിശുദ്ധന്മാർ നിതരാം നിന്നെ വണങ്ങുന്നു. നിൻ്റെ രാജ്യത്തിൻ മഹിമയവർ വർണ്ണിച്ചിടും വിനയമുടേ. വീഴുന്നവരെ കനിവോടെ നാഥൻ താങ്ങി നിറുത്തുന്നു. നിപതിച്ചവരെ സകലരെയും സദയം താങ്ങിയുയർത്തുന്നു. കണ്ണുകളെല്ലാം കർത്താവേ നിന്നെ തന്നെ തേടുന്നു. എന്തെന്നാൽ നീ ആഹാരം ചിതമാം സമയത്തേകുന്നു. ഉള്ളു തുറന്നു വിളിക്കുമ്പോൾ നാഥനടുത്തുണ്ടതു കേൾക്കാൻ തന്നെ ഭയത്തോടു സേവിക്കും നരരുടെ ഇഷ്ടം അവൻ ചെയ്യും. അവരുടെ യാചന കേൾക്കും അവൻ, രക്ഷ അവർക്കവനെ കീടും. ഭക്തജനങ്ങളെ അഖിലേശൻ സദയം കാത്തരുളിയിടുന്നു. താതനും അതുപോലെ ആത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദി മുതൽക്കെന്നതുപോലെ സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഖ റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനം 14:13-23 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുവിൻ. സ്വതേ അശുദ്ധമായി ഒന്നുമില്ലെന്ന് ഞാൻ അറിയിക്കുകയും കർത്താവായ ഈശോയിൽ എനിക്ക് ബോധ്യമാവുകയും ചെയ്തിരിക്കുന്നു.
എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും. ഭക്ഷണം നിമിത്തം നിന്റെ സഹോദരൻ്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നീ സ്നേഹത്തിൽ ചരിക്കുന്നില്ല. മിശിഹ ആർക്കു വേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. അതിനാൽ നിങ്ങളുടെ നന്മ നിന്ദിക്കപ്പെടാതിരിക്കട്ടെ. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാന്മാരുള്ള സന്തോഷവുമാണ്. ഇപ്രകാരം മിശിഹായെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ്. ആകയാൽ സമാധാനത്തിനും അന്യോന്യമുള്ള പരിപോഷണത്തിനും ഉതകുന്നവ നമുക്ക് അന്വേഷിക്കാം. ഭക്ഷണത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി തകർത്തു കളയരുത്. എല്ലാം ശുദ്ധമാണ്, എന്നാൽ ഇടർച്ചയ്ക്ക് കാരണമാകത്തക്ക വിധം ഭക്ഷിക്കുന്നവന് അത് തിന്മയാകുന്നു. മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞ് കുടിക്കാതെയും നിന്റെ സഹോദരന് ഇടർച്ച വരുത്താതെയും ഇരിക്കുന്നത് നല്ലത്. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിൻ്റേത് തന്നെ ആയിരിക്കട്ടെ. താൻ അംഗീകരിക്കുന്ന കാര്യത്തിൽ സ്വയം കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാൻ. സംശയിക്കുന്നവൻ ഭക്ഷിച്ചാൽ അത് വിശ്വാസത്തിൽ നിന്നല്ലാത്തതിനാൽ വിധിക്കപ്പെടും. എന്തെന്നാൽ വിശ്വാസത്തിൽ നിന്നല്ലാത്തതെല്ലാം പാപമാണ്. പാടാമൊന്നായി ഹല്ലേലുയ്യാ ഹല്ലേലുയ്യാ. കരുണാമയനാം കർത്താവിങ്കൽ ശരണം തേടും മനുജൻ ധന്യൻ. കർത്താവല്ലോ വിശ്വം മുഴുവൻ സൃഷ്ടിച്ചെന്നും പാലിക്കുന്നു. വിശ്വസ്തൻ താനവിടുന്നെന്നും ശാശ്വതമല്ലോ തൻ വാഗ്ദാനം. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലുയ്യ പാടാമൊന്നായി ഹല്ലേലുയ്യ ഹല്ലേലുയ്യ. നമുക്ക് ശ്രദ്ധാപൂർവം സമാധാനം നിങ്ങളോടു കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10:11-18 വരെ വാക്യങ്ങൾ. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടും ആണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനും ആകും. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്നത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസ്സ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കുവാനും എനിക്ക് അധികാരവുമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സഭയുടെ ഏറ്റവും പ്രധാന തിരുനാളായ ഈശോയുടെ ഉത്ഥാന തിരുനാളിന് ഒരുക്കമുള്ള നോമ്പിൻ്റെ അവസാന ആഴ്ചകളിലേക്ക് നമ്മൾ എത്തുകയാണ്. വിശ്വാസികൾ ഏറ്റവും താല്പര്യപൂർവ്വം ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് സഹന പരിഹാര ചിന്തകളോടെ തിരുസന്നിധിയിൽ
വ്യാപരിക്കുന്ന നാളുകളാണല്ലോ നോമ്പുകാലം. തിരിഞ്ഞു നോട്ടത്തിൻ്റെ സമയവുമാണല്ലോ ഇത്. ജീവിതത്തെ പരിശോധിക്കാൻ, കഴിഞ്ഞതിലെ കുറവുകളെ കാണാൻ, വന്നുപോയ തെറ്റുകളെ തിരിച്ചറിയുവാൻ, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എപ്രകാരം പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് വന്നുപോയ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് തിരുത്തി പരിഹാരത്തിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് ജനം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രത്യേകമായൊരു സാഹചര്യത്തിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ സാധ്യമാകാതെ സാമൂഹ്യ ജീവിതത്തിലെ ബന്ധങ്ങളിൽ നിലനിൽക്കാൻ സാധ്യമാകാതെ സാമ്പത്തികമായ പരാധീനതയിൽ കഴിയുവാനായിട്ട് നിയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിച്ചേർന്നു. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി കാണാൻ ജീവൻ തന്നവൻ തന്ന ജീവിതത്തെ നല്ല മനസ്സോടെ സ്വീകരിച്ച് ജീവിച്ച് ജീവിതം ശ്രേഷ്ഠതരമാക്കാൻ, ജീവിതയാത്രയെക്കുറിച്ച് തിരിഞ്ഞു നോക്കാൻ, കുറവുകളെ കാണാൻ, കൃപയിൽ ആശ്രയിക്കുവാൻ, കൃപയിൽ വളരുവാൻ ഉള്ള ആ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാം, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ അവസ്ഥ ഏതാണ്, അവരന് വേണ്ടി ഞാൻ എങ്ങനെ എത്രമാത്രം ശ്രദ്ധയോടെ പെരുമാറുവാനായിട്ട് ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഈശോ തന്നെ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. ഇടയന് ദൗത്യമുണ്ട്. ആടുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുവാനായിട്ട് നിയോഗിക്കപ്പെടുന്നവനാണവൻ. അവൻ മുൻപേ നടക്കുന്നവനാണ്. പ്ലാനും പദ്ധതിയും തയ്യാറാക്കിക്കൊണ്ട് തൻ്റെ തണലിൽ സംരക്ഷണയിൽ കഴിയുന്ന ആടുകളെക്കുറിച്ച് വ്യക്തമായ ചിന്തയും കൃത്യമായ പദ്ധതിയും സ്വരൂപിച്ച് മുന്നേറുന്നവനാണ് മുന്നേറുന്നവൻ ആയിരിക്കണം. സ്നേഹമുള്ളവരെ, നമ്മളും ഇടയന്മാരാണ്. ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് തണൽ നൽകിക്കൊണ്ട് ആ തണലിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ടി ജീവിക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നിയുക്തരായിരിക്കുന്നവരാണ്. അവർക്ക് യഥാർത്ഥമായ വഴി കാണിച്ചു കൊടുക്കാൻ, സമയത്ത് തണൽ കൊടുക്കാൻ, ആഹാരം കൊടുക്കാൻ, സമർത്ഥമായ പുൽത്തേടുകളിലേക്ക് അവരെ നയിക്കുവാനായിട്ട്, മേയിക്കുവാനായിട്ട്, കാത്തുപരിപാലിക്കുവാനായിട്ട്, എതിരായി വരുന്ന കാട്ടുമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം കൊടുക്കുവാനായിട്ട്, ലോകത്തിൻ്റേതായ ഗതിയിൽ വരുന്ന തിന്മയുടെ ശക്തിയിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനായിട്ട് നിയോഗം സ്വീകരിച്ചിരിക്കുന്നവരാ. കുടുംബനാഥൻ അല്ലെങ്കിൽ നാഥ എന്ന് പറയുമ്പോൾ ഇടയനടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ടൊരു ഉത്തരവാദിത്തപ്പെടുന്നു. ഈശോ തന്നെ തന്നെ വിശേഷിപ്പിക്കും, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രകാശമായ ഈശോയുടെ പ്രകാശത്തിൽ ജീവിക്കുവാൻ, പ്രകാശമാകാൻ, പ്രകാശം ഏകാനായിട്ട് നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഈ വക ഉത്തരവാദിത്തങ്ങൾ എത്രമാത്രം പൂർത്തീകരിക്കുന്നു, പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പരിശോധിക്കാൻ ഈ നോമ്പിൻ്റെ ഉത്തരാർത്ഥത്തിലായിരിക്കുമ്പോൾ നമുക്ക് സാധ്യമാകട്ടെ. കുറവുകൾ സഹജമാണ്. കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കുറവുകളെ പരിഹരിച്ച് കൃപയിൽ വളരുവാനായിട്ട്, തണലേകുവാനായിട്ട്, പ്രകാശം ആയി പ്രകാശം ഏകുവാനായി നമുക്ക് സാധ്യമാകട്ടെ. അതിനുള്ള അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഇടയനായ ഈശോയോട് നമുക്ക് യാചിക്കാം, കർത്താവെ കരുണയായിരിക്കണമേ, കൃപയായിരിക്കണമേ, പോരായ്മകളെ ദൂരീകരിക്കണമേ, തെറ്റുകളെ തിരുത്തി വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ജീവൻ തന്ന നാഥ, ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നരുൾ ചെയ്ത നാഥ, അങ്ങ് തന്ന ജീവനും ജീവിതവും ശ്രേഷ്ഠതരമായി ജീവിച്ച് സമർപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ ഇടവകയെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെയും നമ്മുടെ സമൂഹത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി കർത്താവെ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവിനാൽ വനത്തിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവെ, തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അരൂപയാൽ
ഞങ്ങളെ നിറയ്ക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായി, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹത്തിൻ്റെ ബലിവസ്തുവായ മിശിഹായി, ഞങ്ങളുടെ ശരീരത്തിനെയും അതിൻ്റെ ദുർവാസനകളെയും നിന്നോടുകൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സാത്താനെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യവും നൽകിയ മിശിഹായി, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാനെയും മാർ ജേക്കബ് മെത്രാനെയും മറ്റജപാലകരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നമ്മോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ലോകപാപങ്ങളുടെ പരിഹാരമായ മിശിഹായുടെ സകല ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യജ്ഞിക്കുന്ന അങ്ങയുടെ സഭയെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാരൻ്റെ ബലിജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്നേഹവുമായ സഭയുടെ മേലങ്ങ് കരുണ നിറഞ്ഞ വലങ്കി നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവൻ്റെ അർത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. വരുവിൻ, നമുക്ക് കർത്താവിനെ വാഴ്ത്താം, പാവനമാക്കിയിടാം മർത്യവിചാരങ്ങൾ വിനയമുടെന്നാളും അനുതാപത്തിൻ കണ്ണീരാൽ പാപക്കറകൾ കഴുകിയിടാം. ആത്മാവിൽ നിറയും താപം ഏകാമീശോ മിശിഹായ്ക്കായി വേദികയിൽ ബലിയായി അർപ്പിക്കാം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. പാവനമാക്കിയിടാം മർത്യവിചാരങ്ങൾ വിനയമോടെന്നാളും അനുതാപത്തിൻ കണ്ണീരാൽ പാപക്കറകൾ കഴുകിയിടാം. ആത്മാവിൽ നിറയും താപം ഏകാമീശോ മിശിഹായ്ക്കായി വേദികയിൽ ബലിയായി അർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൾ ഉണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രൻ്റെ ശ്ലീഹന്മാരെ,
ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും അങ്ങേ സ്തുതിരഹമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷയിൽ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രയപുത്രന്മാർ, സഹോദര സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടു കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സ
സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യം സമർത്ഥമാകുന്ന പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റുഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക് യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖിലജരാജര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാംഗേ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ തിരുനാമം എല്ലാ ആധാരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിനവർ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീഥിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീഥിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങേ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത്
സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. ആമേൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസറങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്കു വേണ്ടിയും രൂപതാധ്യക്ഷന്മാരായ മാർ ജോസഫ് മിത്രാവിനു വേണ്ടിയും മാർ ജേക്കബ് മിത്രാവിനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും അങ്ങേ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ വർണ്ണനയോ സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങ് ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശോമിശിഹായങ്ങ് അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്നകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും
ആവശ്യകമായ നാർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങേ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കു വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹുമായി രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും അത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗവാസികളുടെ സമാധാനവും ഉപവാസികളുടെ പ്രത്യാശയുമായ മിശിഹായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും അങ്ങേ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധഭ്രീരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായി ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദരത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഈശോമിശിഹായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമായി. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. തിരുസന്നിധിയിങ്കൽ പാപികളെ വരെയും മാടി വിളിച്ചവനാ, അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാം. കരുണാമയനാം കർത്താവേ, നിൻ സവിധേ വന്ദനവരതം, നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം.
അനുതാപത്തിൽ നിന്നും ഉളവാകുന്ന ശരണത്തോടെ അപരാധം നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും അടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രി ിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവനങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഇതാ ജീവന്റെ ദിവ്യ ഔഷധം നൽകപ്പെടുന്നു. സഹോദരരെ, നിങ്ങളിത് സ്വീകരിച്ച് ജീവൻ പ്രാപിക്കുവിൻ. അതിൽ നിന്നും പാനം ചെയ്യുവാൻ ഭാവിയായി എന്നെ അനുവദിച്ചെങ്കിൽ അവനനീയമായ സ്നേഹത്തിന് നയിക്കും സ്തുതി. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. വരുവിൻ, ഉപവാസവും പ്രായച്ചിത്തവും വഴി പാപക്കറകൾ കഴുകിക്കളയുന്ന ആത്മീയ ശക്തി നമുക്ക് പ്രാപിക്കാം. ഭയഭക്തികളോടും സ്നേഹത്തോടും കൂടി നമുക്ക് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യ ജീവനും കാരണമാകട്ടെ.
മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങേ സന്നദ്ധയെ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധനായ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർത്യരായി ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായി നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ഈ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഏതാനും കാര്യങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ഇടവകയിൽപ്പെട്ട കൂനാട് കുരിശടി വാർഡിൽ ഉണ്ടായിരുന്ന അറയ്ക്കപ്പറമ്പിലെ ദേവസ്യാചേട്ടൻ കഴിഞ്ഞ ദിവസം മരിച്ചു. അന്ന് വൈകിട്ട് തന്നെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുകയും ചെയ്തു. ഇന്ന് 36-ാം ഞായറ ആണ് എന്ന കാര്യം ഓർപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച അവസാന ഞായറാഴ്ചയാണല്ലോ. ഓശാനയുടെ കർമ്മങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വെള്ളിയാഴ്ചയോടുകൂടി നൽകാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ലീഡേഴ്സ് ആ വാർത്തകൾ സ്വീകരിക്കുവാനായിട്ട്, വാർഡ് ലീഡേഴ്സ് വാർത്തകൾ സ്വീകരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നിർദ്ദേശ അനുസരണം വർത്തിക്കാനും തയ്യാറാവുക. അതിന് മുൻപായിട്ട് വാർഡ് ലീഡേഴ്സ് വാർഡിലെ വീടുകളിലെ ലിസ്റ്റ്, ഫോൺ നമ്പർ സഹിതം, മൊബൈൽ ഫോണിൻ്റെ നമ്പർ സഹിതം വെള്ളിയാഴ്ചയ്ക്ക് മുൻപായിട്ട് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് എഴുതി നൽകാനായിട്ട് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഫോൺ നമ്പർ തെറ്റുകൂടാതെ രേഖപ്പെടുത്തുമല്ലോ. വിശുദ്ധ വാരത്തിൻ്റെ വാർത്തകളും സാവധാനം നിങ്ങൾക്ക് ലഭ്യമാകും. അതോടൊപ്പം തന്നെ ഈ ദിനങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് തയ്യാറാവുക. അവർക്ക് വേണ്ടി സാധനം വാങ്ങാനും നൽകാനും അവരെ ഓർക്കാനും അവർക്ക് അവരുടെ ആവശ്യങ്ങളിൽ സന്നിഹിതരാകാനും നമുക്ക് സാധ്യമാകട്ടെ എന്ന കാര്യവും കൂടി ഓർപ്പിക്കുന്നു. സർവോപരി ലോകത്തിൻ്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ജനതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കുടുംബ പ്രാർത്ഥനയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് കുടുംബ അംഗങ്ങൾ ഏവരും എല്ലാ ദിവസവും ഒന്നു ചേരുന്നവർ ആയിത്തീരട്ടെ. ഒപ്പം നമുക്ക് വിശുദ്ധ വാരത്തിലും മറ്റു ദിവസങ്ങളിലും കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുവാനും സാധ്യമാകും. ജീവിതത്തിലെ കുരിശുകളെ സ്വീകരിച്ചുകൊണ്ട് അനുദിനം തിരുസന്നിധിയിലേക്ക് എത്തിപ്പെടുവാനായിട്ടുള്ള ശ്രദ്ധയും ശ്രമവും നമുക്ക് സാധ്യമാക്കി തീർക്കാം. ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഇടവകയും സമൂഹത്തെയും പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവമേ, തിരുവചനങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെടുവാനും ദിവ്യരഹസ്യങ്ങളാൽ നവജീവൻ നേടുവാനും ഭാവികളും ബലഹീനരുമായി ഞങ്ങളെ വിളിച്ചതിനങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.
അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ വിശ്വസ്തരായി ചരിക്കുവാനും അങ്ങ് നൽകിയ രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികളർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കേണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. പാപികളെ വിളിക്കുന്നവനും അനുതാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനുമായ മിശിഹായെ അങ്ങേ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ അനന്തമായ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രമാണങ്ങളുടെ മാർഗത്തിലൂടെ നടന്ന് അങ്ങേ രാജ്യത്തിൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാനും നീതിമാന്മാരോടുകൂടി സ്വർഗീയ ജെറൂസലമിൽ അങ്ങേ സ്തുതിക്കുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. മിശിഹനാഥ പാപികളെ പാണികൾ നീട്ടി വിളിച്ചു നീ അനുതാപാകുല ഹൃദയമോടെ അനുദിനമങ്ങയെ വാഴ്ത്തുന്നു. ആമേൻ. പരിഹാരത്തിൻ ബലി വഴിയായി പാവന മാനസരായി ഞങ്ങൾ നിത്യവിരുന്നിൽ ചേർന്നിടുവാൻ നിസ്തുല യോഗ്യത നൽകണമേ. ആമേൻ. തിരുവചനത്തിൻ പാതകളിൽ ദീപ്തി പരത്തി നയിക്കണമേ. സഭയിൽ ലോകം മുഴുവനിലും സതതം വരനിര ചൊരിയണമേ. ആമേൻ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവും അതുപോൽ റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കവരുടമേ സ്വസ്തി. ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിൻ്റെ ഒരു ആട്ടേ സ്വസ്തി.